അടിപൊളി കപ്പ പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും കപ്പ പുട്ടെല്ലാം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കപ്പ ഒരു ബൗളിൽ, തേങ്ങ, പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്പയൊന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു സാധനത്തിൽ വെച്ചൊന്ന് ചീവിയെടുക്കാം. ഇതുപോലത്തെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാവും. നന്നായിട്ട് തന്നെ ഇതിൻ്റെ മക്കൊന്ന് നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല. ഇതിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് ഇടിച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് ഉപ്പ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് കൊടുക്കാം. here. നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ആ വെളിച്ചെണ്ണയുടെ എല്ലാം നല്ലൊരു സ്മെൽ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ